ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജോലിയോടൊപ്പം ഗവൺമെൻറ് അംഗീകൃത ഒരു ടെക്നിക്കൽ ട്രേഡ് കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ പാർട്ട് ടൈമിൽ എങ്ങനെ കിട്ടും. അതായത് നിങ്ങൾ ജോലി ചെയ്യുമ്പം തന്നെ ഒരു ഗവൺമെൻറ് അംഗീകൃത ട്രേഡ് കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ, അംഗീകൃത സർട്ടിഫിക്കേഷൻ കിട്ടാൻ വഴിയുണ്ടോ? അതിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പം കൂടുതൽ ആൾക്കാർക്കും ഡിഗ്രിയും പി ജി ഒക്കെ ഉള്ളവർക്കും ചില സമയത്ത് ചില ജോലി സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം ഒരു ട്രേഡ് കൈവശം ഉണ്ടെങ്കിൽ അത് നല്ല മെച്ചമായിരിക്കും. ആ ഒരു സാഹചര്യം പലർക്കും വരാറുണ്ട്. അപ്പം ഐ ടി ഐ കോഴ്സൊക്കെ ആണെങ്കിൽ ഏജിൻ്റെ ലിമിറ്റ് വരും. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ടെക്നിക്കൽ കോഴ്സിനൊക്കെ ആണെങ്കിൽ ഏജ് ലിമിറ്റൊക്കെ വെച്ചിട്ട് പലർക്കും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരാറുണ്ട് ഈ ടെക്നിക്കൽ കോഴ്സുകൾ. അതുകൂടാതെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ കോഴ്സൊന്നും ഡിസ്റ്റൻസിൽ ചെയ്യാൻ പറ്റില്ല. ഡിസ്റ്റൻസ് ചെയ്യുന്ന ടെക്നിക്കൽ കോഴ്സുകൾക്കൊന്നും വാലിഡിറ്റി ഇല്ല. പിന്നെ ഈ ടെക്നിക്കൽ കോഴ്സ് മെക്കാനിക്കൽ അതുപോലെ ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പിന്നെ കൊടുക്കുന്നത് ഈ സാധാരണ പ്രൈവറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ, അതിന് വലുതായിട്ടുള്ള വാലിഡിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ജോലിയും പോകണം, ഒപ്പം ഈവനിങ് ബാച്ചായിട്ട് ഒരു റെഗുലർ രീതിയിൽ നമുക്ക് ഒരു ഗവൺമെൻറ് അംഗീകൃത ട്രേഡ് സർട്ടിഫിക്കേഷന് കിട്ടണം. നേരം നമ്മുടെ ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, കേരള ഗവൺമെൻറ് അണ്ടറിലുള്ള ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ KGCE എന്ന് പറയുന്ന ഒരു 2 വർഷ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. നിലവിലത് റെഗുലർ സ്ട്രീമിൽ 25 വയസ്സ് ഏജ് ബാർ ലിമിറ്റ് ഉള്ളവർക്ക് റെഗുലറായിട്ട് കുട്ടികൾ ചേരുന്ന ഒരു കോഴ്സാണ്. ധാരാളം ആൾക്കാർക്ക് അതുവഴി ജോലി സമ്പാദിക്കാനും സാധിച്ചിട്ടുണ്ട്. KGCE ഈ ഇടയ്ക്ക് അത് ഇവനിങ് ബാച്ച് ജോലിയുള്ളവർക്കും ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിനും മറ്റും ഈ അവരുടെ ജോലി കയറ്റത്തിനും മറ്റുമായിട്ട് ഈ KGCEയുടെ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ ലെവൽ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ്റെ ഇവനിങ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കോവിഡ് കാലാവസ്ഥയിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിച്ച് ഒരു സർട്ടിഫിക്കേഷൻ നേടാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. KGCE കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ലെവൽ എക്സാമിനേഷൻ, അത് 2 വർഷ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കേഷനാണ്. ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള ട്രേഡ് കോഴ്സുകളാണ് വരുന്നത്. 2 വർഷ ഡ്യൂറേഷനാണ്. ഇവനിങ് ബാച്ചിന് ഏജ് ലിമിറ്റ് ഇല്ല, ആർക്ക് വേണമെങ്കിലും ചേരാം. പിന്നെ ഉള്ളൊരു കാര്യം, ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത, ഈ കോഴ്സിൽ നിങ്ങൾക്ക് 4 സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി. 2 തിയറി സബ്ജക്റ്റും 1 ഡ്രോയിങ് സബ്ജക്റ്റും പിന്നെ അതിൻ്റെ പ്രാക്ടിക്കലും മാത്രം. ഈ 4 സബ്ജക്റ്റുകൾ മാത്രമാണ് 2 വർഷമായി പഠിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗുണപ്രദമായ കാര്യം എന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്കുള്ള സെമസ്റ്റർ സമ്പ്രദായത്തിലുള്ള എക്സാമിനേഷനൊന്നും ഇതിനില്ല. ഇതിന് 2 വർഷം പൂർത്തിയാകുമ്പോഴുള്ള ഫൈനൽ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. അന്നേരം ഇതാണ് കോഴ്സിൻ്റെ രീതി. ഇതിൻ്റെ സിലബസും മറ്റും ടെക്നിക്കൽ ബോർഡിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. കിട്ടുന്ന ലിങ്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട സിലബസുകൾ അറിയാം. BSCയിൽ ഈ കോഴ്സിൽ ധാരാളം വിളിക്കാറുണ്ട്. ഓവർസിയർ Grade 2 മുതലുള്ള സിവിൽ ഇലക്ട്രിക്കൽ കോഴ്സ് മിക്കവാറും KGCE യോഗ്യതയുള്ള കോഴ്സുകൾ വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിലവിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക്, ക്വാളിഫിക്കേഷൻ കുറവുള്ളവർക്ക് ഇത് വെച്ചിട്ട് ജോലിക്കയറ്റത്തിന് പറ്റുന്ന വലിയൊരു സാധ്യതയും കൂടെ ഇതിൻ്റെ മുമ്പിലുണ്ട്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ കോഴ്സിന് വളരെ സൂക്ഷ്മതയോടെ ചേരുക. ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അണ്ടറിൽ ധാരാളം സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനങ്ങൾ ഈ കോഴ്സ് നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഇതേപോലെ പേരുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലുള്ള സ്ഥാപനത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഈ കോഴ്സുകൾ ചെയ്യണം. ഇതിനുവേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ സ്കിൽ അക്കാഡമി തന്നെയാണ്. മാവേലിക്കരയുള്ള ഡാറ്റാടെക് സ്കിൽ അക്കാഡമിയിൽ ഈ 6 കോഴ്സിൻ്റെയും ഇവനിങ് ബാച്ചിനുള്ള അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഡാറ്റാടെക് സ്കിൽ അക്കാഡമിയുടെ കേസിൽ പറയുകയാണെങ്കിൽ, കേരളത്തിലെ AECT അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏക SKP കൂടിയാണ് സ്കിൽ അക്കാഡമി. സ്കിൽ നോളജ് പ്രൊവൈഡർ എന്ന് പറയുന്ന AECTയുടെ വൊക്കേഷണൽ സ്കീമിൽ വരുന്ന ഒരു സ്ഥാപനം.
വേറെ ഒരു സ്ഥാപനങ്ങൾക്കും എസ് കെ പി പ്രിവിലേജ് കേരളത്തിലില്ല. എസ് കെ പി സ്കിൽ നോളജ് പ്രൊവൈഡർ എന്നുള്ള വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അണ്ടറി വരുന്ന ഒരു സംവിധാനത്തിലുള്ള ഏക ഐ സി ടി അപ്രൂവ്ഡ് സ്ഥാപനം കൂടിയാണ് ഡാറ്റാടെക് സ്കിൽ അക്കാഡമി. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്കിൽ അക്കാഡമിയിലെ കോഴ്സ് കോർഡിനേറ്ററുടെ നമ്പറും മറ്റുള്ള ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഇതിൽ തന്നെ തരുന്നതായിരിക്കും, ലിങ്കിൽ വിട്ടേക്കാം, നിങ്ങൾ നോക്കുക. അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് കോഴ്സിന് ചേരണം. ധാരാളം പേർക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിലവിലെല്ലാം ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും കൂടെ പ്രയോജനം കിട്ടും. അതാണ് ഒന്നുകൂടി സൈറ്റിലൊക്കെ കയറി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോഴ്സ് സെലക്ട് ചെയ്യാം. ഒന്നുകൂടെ പറയുന്നു, കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ലെവൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കെ ജി സി ഇ ഐ ടി പോലത്തെ ട്രേഡ് കോഴ്സാണ്, 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സാണ്. ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത SSLC ആണ്, 10th പാസ്സായാൽ മാത്രം മതി. അതേപോലെ തന്നെ ഈവനിങ് ബാച്ചിന് ഏജ് ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് ജോബ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC നൽകേണ്ടി വരും. ഇത്തരം കാര്യങ്ങളാണ് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. താല്പര്യമുള്ളവർ ഇതിനകത്ത് ലിങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ.